മോർണിംഗ്, വെൽക്കം ടു റേസ് ഓഫ് ഹോപ്പ്. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5:17 പറയുന്നു, നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളത്. ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇനി പ്രാർത്ഥിക്കാതെ വേറെ ഒരു വഴിയില്ല, പ്രാർത്ഥനയാൽ മാത്രമേ ഇനി ഇത് സാധിക്കത്തുള്ളൂ, പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ എന്ന് പറയുന്നത് ഒത്തിരി അവസരങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതെ, അത് വളരെ സത്യമാണ്. എപ്പോഴും പ്രാർത്ഥിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം. ബുദ്ധിമുട്ടുള്ള സമയത്തും പ്രാർത്ഥിക്കണം, സുഖമുള്ള സമയത്തും പ്രാർത്ഥിക്കണം, എല്ലാം ഉള്ളപ്പോഴും പ്രാർത്ഥിക്കണം, ഇല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണം, പ്രതികൂലം വരുമ്പോഴും പ്രാർത്ഥിക്കണം, അനുകൂല സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. ഒരിക്കലും ഒരു ദൈവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ബില്ലി ഗ്രഹം പാസ്റ്റർ ഇങ്ങനെയാണ് പറഞ്ഞത്, പ്രേയർ അൺലോക്സ് ദ ഡോർ ഓഫ് ഹെവൻ ആൻഡ് ഇറ്റ് റിലീസസ് ദ പവർ ഓഫ് ഗാഡ്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് എപ്പോഴും ചോദിക്കാറില്ല ചിലരൊക്കെ. എന്തിനാ നമ്മൾ എപ്പോഴും ചർച്ചിൽ പോകുന്നത്, എന്തിനാ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥന സ്വർഗത്തിന്റെ കവാടത്തെ തുറക്കുന്നു, പ്രാർത്ഥന ദൈവശക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കുന്നു. ഇന്നൊരു പക്ഷേ നിങ്ങളൊരു പ്രതികൂല സാഹചര്യത്തിലൂടെ പോവുകയാണോ? നിങ്ങളൊരു പക്ഷെ ചിന്തിക്കുകയാണോ ഇനി വേറെ ഒരു വഴിയും ഇല്ല, പ്രാർത്ഥിച്ചാൽ മതി, അത്ഭുതം സംഭവിക്കും. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാനായിട്ട് ഒരു ചെറിയ ടെസ്റ്റിമണി ഷെയർ ചെയ്യാം. ബാംഗ്ലൂരിലൊരു ചെറുപ്പക്കാരി പെൺകുട്ടി, ഒരു അക്രൈസ്തവ കുടുംബത്തിൽ വളർന്നൊരു പെൺകുട്ടി. താൻ തൻ്റെ ജീവിതത്തിൽ തൻ്റെ പിതാവും മാതാവും അറിയാതെ കോളേജ് ജീവിതത്തിൻ്റെ ഇടയ്ക്കായിക്കോട്ടെ, പഠിക്കാനായിക്കോട്ടെ, പഠിച്ചു കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ജോലി കിട്ടി വന്നപ്പോഴായിക്കോട്ടെ, തനിക്ക് ലഭിക്കുന്ന ശമ്പളവും തികയാതെ വന്നപ്പോൾ താൻ മൊബൈൽ ഫോണിൽ ലോൺ ആപ്പുകൾ വഴി ലോൺ എടുക്കാൻ തുടങ്ങി. ആദ്യം 5000 രൂപ, പിന്നെ 10000 രൂപ, പിന്നെ 20000 രൂപ, അങ്ങനെ ഓരോന്നും ലോൺ എടുത്ത് തൻ്റെ മേൽ ഭാരിച്ച ഒരു തുക ലോണായിട്ട് വന്നു. എന്ന് പറഞ്ഞാൽ 100,000 രൂപ ലോണായി. ആദ്യത്തെ ചെറിയ എമൗണ്ടൊക്കെ അടയ്ക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത് ലോൺ കിട്ടും. എന്നാൽ ഇപ്പോൾ തനിക്ക് അടയ്ക്കാൻ മേലാതെയായി. ഏകദേശം സാലറിയുടെ 3 ഇരട്ടിയോളം EMI തനിക്ക് അടയ്ക്കേണ്ട ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് വന്നു. അങ്ങനെ ഒരിക്കൽ ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ച് എൻ്റെ പുറകിൽ കാണുന്ന ഈ ഗ്ലാസ് സ്ക്രീനിൻ്റെ അപ്പുറയുള്ള ബിൽഡിങ്ങിൽ താൻ ആത്മഹത്യ ചെയ്യുവാനായിട്ട് തൻ്റെ PG-യിലെ താം താമസിക്കുന്ന ഹോസ്റ്റലിലെ 5-ാമത്തെ നിലയിൽ ചെന്ന് എത്തിയപ്പോൾ തനിക്ക് പെട്ടെന്ന് ഈ ചർച്ച് കാണുകയും ചർച്ചിൽ വരണമെന്ന് തോന്നുകയും ചെയ്തു. അങ്ങനെ ഈ ചർച്ചിൽ വന്നു, യേശുവിനെക്കുറിച്ച് കേട്ടു, യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലായി. ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ജീവിതത്തിലെ കടഭാരങ്ങളെ മാറ്റുവാനായിട്ട് തുടങ്ങി. താൻ സ്വസ്ഥമായി, ആത്മഹത്യ ചെയ്തില്ല, ജീവിച്ചിരിക്കുന്നു. അതേ പ്രിയരെ, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. പ്രാർത്ഥിക്കണം, മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതികൂലത്തിലും യേശു നിങ്ങൾക്ക് ഉത്തരം നൽകും. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഷാലോം.